നമസ്കാരം. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ അടിയന്തര പ്രമേയ ആവശ്യവുമായി പ്രതിപക്ഷം നിയമസഭയിൽ. ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. വിഷയത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോരുണ്ടായി. ബോംബ് സ്ഫോടനത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവർത്തികളെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പിണറായി സഭയിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളും പരിശോധനയുമാണ് പോലീസ് നടത്തിവരുന്നത്. ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയുന്നതിനും കണ്ടെത്തുന്നതിനുമായി ക്വാറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരന്തരം റെയ്ഡുകൾ നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി വ്യാപകമായ വാഹന പരിശോധനകളും പെട്രോളിംഗും നടത്തി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം എരഞ്ഞോളി സംഭവം ഒറ്റപ്പെട്ടതല്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച സണ്ണി ജോസഫ് പറഞ്ഞു. നിരപരാധികൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി മരിക്കുന്നത് ആവർത്തിക്കുകയാണ്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നത് CPM നേതൃത്വത്തിലാണ്. പാർട്ടി ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നം ആക്കേണ്ട നിലയിലാണ് CPM മാറുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. P. ജയരാജന്റെ മകന് ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടി പരിക്കേറ്റിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പഴയ ചരിത്രം പരിശോധിച്ചാൽ എന്തൊക്കെ പറയണമെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ച നിലവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചോദിച്ചു. സമാധാന അന്തരീക്ഷമാണ് കണ്ണൂരിലുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബോംബ് നിർമ്മിക്കേണ്ടെന്ന് സാഹചര്യമില്ല. എരഞ്ഞോളി സ്ഫോടനത്തിൽ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടെന്ന സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുത് എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CPM ഗ്രൂപ്പ് പോരിന് വരെ കണ്ണൂരിൽ ബോംബ് ഉപയോഗിക്കുന്നു. ക്രിമിനലുകൾ എങ്ങനെ രക്തസാക്ഷികളാകും? ലോകത്തെവിടെയും ഇങ്ങനെയുണ്ടോ? തീവ്രവാദികൾ പോലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. CPM ആയുധം താഴെ വെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ വീടിനടുത്തുള്ള പൂട്ടിയിട്ട വീട്ടുപറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. കോൺഗ്രസ് നേതാവായ കണ്ണോളി മോഹൻദാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീടും പൊരിയിടും. അദ്ദേഹത്തിന്റെ മരണശേഷം ഇത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ചുറ്റുമതിലില്ലാത്തത് കാരണം ആർക്കും കയറി ഇറങ്ങാവുന്ന അവസ്ഥയിലുമാണ്. വീട്ടുപറമ്പിൽ നിന്നും തേങ്ങ പൊറുക്കുന്നതിനൊപ്പം ലഭിച്ച സ്റ്റീൽ പാത്രം തുറക്കുന്നതിനിടയിലാണ് ഉഗ്ര സ്ഫോടനമുണ്ടായത്. വേലായുധന്റെ ഇരു കൈപ്പത്തികളും തകർന്ന് വലത് കൈപ്പത്തി അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു. വയറിനും പരിക്കേറ്റിരുന്നു. CPM പാർട്ടി ഗ്രാമത്തിൽ നടന്ന സ്ഫോടനത്തിനെതിരെ കോൺഗ്രസും BJPയും രാഷ്ട്രീയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ ക്രിമിനലുകൾ തമ്പടിച്ച് ബോംബ് ശേഖരിക്കുകയാണെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ബോംബ് സ്ഫോടനത്തിൽ വയോധികന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ CPM നേതൃത്വം മറുപടി പറയണമെന്ന് BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ N. ഹരിദാസനും ആവശ്യപ്പെട്ടു. എന്നാൽ പാർട്ടി ഗ്രാമത്തിൽ നടന്ന ബോംബ് സ്ഫോടനത്തിനെതിരെ CPM ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കണ്ണൂരിലെ ഏറ്റവും കടുപ്പം കൂടിയ പാർട്ടി ഗ്രാമമായ കതിരൂരിലെ കുടക്കളത്ത് ഭൂരിഭാഗം CPM പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവാത്ത അവസ്ഥയിലാണ് CPM. 3 മാസങ്ങൾക്ക് മുൻപ് പാനൂർ മൂളിത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിനുശേഷമാണ് മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്.